بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيدنا وحبيبنا الأمين وعلى آله وأصحابه الغر الميامين الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم ആദരണീയരായ മുഅ്മിനീങ്ങളെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ പവിത്രമായ റമദാനിന്റെ പുണ്യമേറിയ പകലുകളെ വൈജ്ഞാനികവും ആത്മീയവുമായ വിചാരങ്ങൾ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ജാമിഅ മർക്കസ് ഒരുക്കിയിട്ടുള്ള പ്രഭാഷണ പരമ്പരയിലൂടെയാണല്ലോ നാം സഞ്ചരിക്കുന്നത്. ഇന്ന് അല്പസമയം നമുക്ക് കേൾക്കാനുള്ളത് മഹദിയായ ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബിൻതു ഖുവൈലിദ് റളിയല്ലാഹു അൻഹ സയ്യിദത്തുൻ ഫീ ഖൽബിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആണ്. അഥവാ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപത്നിയും വിശ്വാസികളുടെ ഉമ്മയുമായ ഖദീജ ബിവി റളിയല്ലാഹു അൻഹയെ കുറിച്ചാണ്. ലോകചരിത്രത്തിൽ ഏറ്റവും ഉന്നതമായ സൗഭാഗ്യം ലഭിച്ച മഹതികളിൽ പ്രധാനിയാണല്ലോ ഖദീജ റളിയല്ലാഹു അൻഹ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ പക്വതയുള്ള ഒരു പത്നിയായും വത്സലയായ ഒരു ജീവിത സഖിയായും കാര്യബോധമുള്ള ഒരു മാതാവിന്റെ റോളിലും അങ്ങനെ തുടങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ ആകെ പരിശോധിച്ചു നോക്കിയാൽ വ്യക്തി ജീവിതത്തെയും ഔദ്യോഗിക ജീവിതത്തെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സ്വകാര്യ ജീവിതത്തിലും മാനസികോല്ലാസത്തിലും ഏറ്റവും ഹൃദയത്തോട് ചേർന്ന് നിന്ന മഹിളാ രത്നമാണ് ഖദീജ റളിയല്ലാഹു അൻഹ. മഹദിയവർകൾ സ്ഥാനപദവികൾ കൊണ്ടും വ്യക്തിവിശേഷം കൊണ്ടും ജീവിതശുദ്ധി കൊണ്ടും സാമ്പത്തിക നിലവാരം കൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും മക്കയിൽ അറിയപ്പെട്ടവരായിരുന്നു. വർത്തക പ്രമുഖനായിരുന്ന ഖുവൈലിദിന്റെ മകൾ പാരമ്പര്യം പരിശോധിച്ചാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവിതാക്കളിൽ ഖുസൈയ് ഇബ്നു കിലാബ് എന്ന അഞ്ചാമത്തെ പിതാവിൽ പരമ്പര എത്തിച്ചേരുന്നവരായി. മഹദിയവർകളുടെ ജീവിതത്തിൽ കുലീനതയും സമ്പന്നതയും സൗന്ദര്യവും പാതിവൃത്യവും എല്ലാം നിറഞ്ഞു നിന്നപ്പോൾ സ്വാഭാവികമായി മഹദിയവർകളുടെ വിവാഹം അറബ് പരിസരത്ത്
ശ്രദ്ധയോടെ നടന്നു. അതീഖ് ബിൻ ആഇദ് അൽ മഖ്ദൂമി എന്നവരാണ് മഹദി അവരെ ആദ്യം വിവാഹം ചെയ്തത്. എന്നാൽ ആ ജീവിതം അധികം നീണ്ടുനിന്നില്ല. ഭർത്താവിന്റെ വിയോഗത്തോടെ മഹദി വിധവയായി. പിന്നീട് ഖദീജ എന്നവരെ വിവാഹം കഴിച്ചത് അബൂഹാല എന്നവരായിരുന്നു. ഹിന്ദ് എന്ന ഒരു മകന് ജന്മം നൽകി നാളുകൾ വൈകുന്നതിന് മുമ്പ് അബൂഹാലയും ലോകത്തോട് വിട പറഞ്ഞു. ഖദീജ റളിയല്ലാഹു അൻഹയുടെ പൂർവവിവാഹങ്ങളിൽ എത്ര മക്കളായിരുന്നു എന്നതിൽ പല അഭിപ്രായങ്ങളും ചരിത്രത്തിൽ കാണാം. അതിലേറ്റവും ഉദ്ധരിക്കപ്പെടുന്ന രണ്ടാളുകൾ, ഒന്ന് ഹിന്ദു എന്ന മകനും ഇസ്ലാമിക ചരിത്രത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള വിശേഷണങ്ങളിൽ ഏറെ ശ്രദ്ധിച്ചവരുമായ ഹിന്ദു ബിൻ അബി ഹാല എന്നവരാണ്. പിന്നീട് വൈധവ്യത്തിന്റെ വേദനയിൽ കഴിയുമ്പോഴും കുലീനതയുടെ മഹിമയിൽ യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല ഭവതിക്ക്. ചരിത്രം കാത്തിരുന്ന ചില നിയോഗങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വതആല നൽകിയ ആത്മീയ അവബോധത്തിൽ നിന്ന് വേറെ ഒരു വിവാഹത്തെയും മഹദി പിന്നീട് സ്വീകരിച്ചില്ല. ആലോചനകൾ പലതും എത്തിയെങ്കിലും ഒരുൾവിളി പോലെ ഇനി ആരെയും വേണ്ട എന്ന രീതിയിൽ കാത്തു നിൽക്കുകയായിരുന്നു. ആയിടക്കായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയും വ്യക്തിവിശേഷവും അറബ് ലോകത്ത് മുഴുവനും പ്രചുരപ്രചാരം നേടി. ഖുറൈശി കുലത്തിൽ അസാധാരണമായ സൗന്ദര്യവും അത്യുത്കൃഷ്ടമായ വ്യക്തിവിശേഷവും അത്ഭുതാവഹമായ സ്വഭാവ മഹിമയും എല്ലാം ഒത്തുചേർന്ന മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്കക്കാർ ഒരുമിച്ച് അൽ അമീൻ അസ്വാദിഖ് എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്ന കാലം. യാദൃശ്ചികമായി ഖദീജ റളിയല്ലാഹു അൻഹയുടെ കച്ചവട സംഘത്തിൽ ഒരു സംഘത്തിന്റെ മേൽനോട്ടക്കാരനായി ഖദീജ റളിയല്ലാഹു അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരഞ്ഞെടുത്തു. മഹദി അവർകൾ വലിയ സമ്പന്നയും കച്ചവടക്കാരിയുമാണെങ്കിലും നേരിട്ട് മാർക്കറ്റിലോ കമ്പോളങ്ങളിലോ പോകുന്നവരായിരുന്നില്ല. മഹദിക്ക് വേണ്ടി പ്രമുഖരായ പുരുഷന്മാർ പ്രതിനിധികളായി കച്ചവട സംഘങ്ങളെ നയിക്കുകയും സിറിയയിലും മറ്റുമുള്ള മാർക്കറ്റുകളിൽ സാധനം കൊണ്ടുപോയി വിൽക്കുകയും മക്കയിലേക്ക് ആവശ്യമായത് വാങ്ങിക്കൊണ്ടുവരികയും എല്ലാം ചെയ്തിരുന്നു. അങ്ങനെ ഇരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷാമിലേക്കുള്ള യാത്ര, ആ യാത്രാവേളയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നയിച്ച സംഘത്തിൽ കൂടെയുണ്ടായിരുന്നത് മൈസറ എന്ന പരിചാരകനായിരുന്നു. മൈസറയോട് ഖദീജ റളിയല്ലാഹു അൻഹ അന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്.
لا تعص له أمرا ولا تخالف له رأيا. ഇപ്രാവശ്യം നിങ്ങളുടെ കച്ചവട സംഘത്തെ നയിക്കുന്നത് മക്കയിലെ ഏറ്റവും വിശ്രുതനായ സത്യസന്ധനും അൽ അമീനുമെല്ലാമായ ശ്രേഷ്ഠ വ്യക്തിത്വമാണ്. അതുകൊണ്ട് അവരുടെ ആജ്ഞകൾ അനുസരിക്കുകയും കൽപ്പനകൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുക. യാത്രാസംഘം പോയി ഏറെ ലാഭകരമായി കച്ചവടയാത്ര മടങ്ങിയെത്തി. മൈസറയോട് യാത്രാവിശേഷങ്ങൾ അന്വേഷിച്ചു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവി ഖദീജയുമായി സംവദിക്കാനോ സംഭാഷണത്തിനോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടുന്ന് ഖുറൈശി കുലത്തിലെ അത്യുന്നത വ്യക്തിത്വം കൂടിയാണല്ലോ. എല്ലാ കാര്യങ്ങളും മൈസറയോട് ചോദിച്ചു. സഞ്ചാരമധ്യേ ഉണ്ടായ അത്ഭുത സംഭവങ്ങൾ മുഴുവൻ വിശദീകരിച്ചു കൊടുത്തു. ആശ്ചര്യപൂർണമായ യാത്രാവഴികളെക്കുറിച്ച് കൗതുകകരമായി ബീവി ഖദീജ കേട്ടുകൊണ്ടിരുന്നു. ആയിടയ്ക്ക് പല മുഹൂർത്തങ്ങളിലും അകത്തൊരു വിചാരം ഉയർന്നു വരികയായിരുന്നു. ഒരിക്കൽ ഒരു സംഘം സ്ത്രീകൾ ഒന്നാകെ ഒരു സദസ്സിലേക്ക് വരുമ്പോൾ വേദജ്ഞാനിയായ ഒരു ജൂത സഹോദരൻ ചോദിച്ചു, വാഗ്ദത്ത പ്രവാചകൻ വരാനായിരിക്കുന്നു, ആ പ്രവാചകന്റെ പത്നിയാകാൻ നിങ്ങളിൽ ആരാണ് ആഗ്രഹിക്കുന്നത്? എല്ലാ സ്ത്രീകളും ഇദ്ദേഹത്തെ ആക്ഷേപിക്കുകയോ അപഹസിക്കുകയോ ചെയ്തു. ഖദീജ റളിയല്ലാഹു അൻഹ പക്വതയോടെ ആ വർത്തമാനം കേൾക്കുകയും ഏതോ ഒരു നിമിത്തം പോലെ ചില പ്രതീക്ഷകളെ ഉൾവഹിക്കുകയും ചെയ്തു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യാത്രാനുഭവങ്ങളെ വേദജ്ഞാനിയായ വറഖത്ത് ബിൻ നൗഫൽ എന്ന പണ്ഡിതനും ഖദീജ റളിയല്ലാഹു അൻഹയുടെ കുടുംബക്കാരനുമായ ശ്രേഷ്ഠ വ്യക്തിത്വത്തോട് മഹദി തന്നെ പങ്കുവച്ചു. കേട്ട മാത്രയിൽ വറഖത്ത് ബിൻ നൗഫൽ എന്നവർ പറഞ്ഞു, ലഇൻ കാന ഹാദ ഹഖ്ഖൻ യാ ഖദീജ, അല്ലയോ ഖദീജ, ഈ പറഞ്ഞ വാർത്തകളെല്ലാം നേരാണെങ്കിൽ ഈ സമുദായത്തിന്റെ പ്രവാചകനായി വരാനുള്ളതാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത്തരം വൃത്താന്തങ്ങളോടെ വാഗ്ദത്ത പ്രവാചകൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഉദയം ചെയ്യാൻ പോകുന്നു എന്ന പ്രതീക്ഷ മഹദിക്കുണ്ടായി. പ്രവാചകത്വ ദർശനങ്ങളുടെയും സന്ദേശങ്ങളുടെയും മുമ്പുള്ള ഇരുണ്ട കാലത്ത് പോലും വെളിച്ചത്തെ കെടാതെ സൂക്ഷിച്ച ഒറ്റപ്പെട്ട വ്യക്തികളിൽപ്പെട്ടവരായിരുന്നു വറഖത്ത് ബിൻ നൗഫലിനെ പോലെയുള്ളവർ. അവരോടൊപ്പം ചേർന്ന് ആ വെളിച്ചത്തിന്റെ ചാരത്ത് ജീവിച്ചവരിൽപ്പെട്ടവരാണ് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയും. അവസാനം മഹദിയുടെ മനസ്സിൽ വാഗ്ദത്ത പ്രവാചകന്റെ പത്നിയാകാനുള്ള ആഗ്രഹം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹ ചിന്തകളൊന്നുമില്ലാതെ നടക്കുന്ന കാലം. കാലത്തിന്റെ അതിമനിശ്ചയിച്ച് ചില മുഹൂർത്തങ്ങളിലേക്ക് കാര്യങ്ങൾ വഴിത്തിരിവാവുകയാണ്. ഒരിക്കൽ ഒരു കച്ചവട സംഘം മടങ്ങി വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ കോമ്പൗണ്ടിൽ നിന്ന് വരുമ്പോൾ
കൊടുന്നനെ ഒരു സ്ത്രീ വന്ന് ചോദിച്ചു, ഖാത്തിബൻ യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഖദീജ ബീവിയുമായി വിവാഹാലോചനയ്ക്ക് വേണ്ടി മറ്റോ വന്നതാണോ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നേ പോലും വിചാരിക്കാത്ത ഒരു ചോദ്യമായതുകൊണ്ട് കല്ല, ഇതെന്ത് ചോദ്യം? ഫഖാലത്ത് വലിമ, എന്താണ് അങ്ങനെ ചോദി പറയുന്നത്? ഫവല്ലാഹി മാ ഫീ ഖുറൈശിൻ ഇംറഅത്തുൻ ഇല്ലാ തറാക കുഫ്അൻ ലഹാ, ഇവിടെയുള്ള മുഴുവൻ ആളുകളും ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് യോജിച്ച ഒരു ഭർത്താവായി നിങ്ങളെ കാണുകയാണ്. നിങ്ങൾ തമ്മിലുള്ള ഒരു വിവാഹത്തെ എല്ലാവരും പ്രതീക്ഷിക്കുകയും ഏറ്റവും യോജിപ്പുള്ളതായി കാണുകയും ചെയ്യുന്നു. ഈ വൃത്താന്തങ്ങൾ ആലോചനകൾക്ക് കൂടുതൽ മൂർച്ച നൽകി ഖദീജ ബീവി. എന്നാലും അന്വേഷിക്കാനുള്ള ചില തടസ്സങ്ങളും ആശങ്കകളുമുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും സൗന്ദര്യത്തിന്റെ പ്രതീകം, കുടുംബത്തിൽ ഏറ്റവും അത്യുന്നതമായ കുടുംബത്തിലെ ഏറ്റവും അത്യുന്നതമായ താവഴിയിൽ, സാമ്പത്തികമായി ചെറിയ പ്രതിസന്ധികളുള്ള കുടുംബമാണെങ്കിലും തറവാട്ടിൽ ഖുറൈശിയെ വെല്ലാൻ ഒരു തറവാടും ഇല്ല. ഹാഷിമി വംശത്തെ മാറ്റിവെക്കാൻ വേറെ ഒരു വംശാവലിയില്ല. പോരാത്തതിന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സേ ആയിട്ടുള്ളൂ, വിവാഹം കഴിച്ചിട്ടേയില്ല. ഖദീജ റളിയല്ലാഹു അൻഹ രണ്ട് ഭർത്താക്കളിൽ നിന്ന് വിധവയായവരാണ്. ഏതായാലും ഒരു അന്വേഷണം നടത്താം. വ്യത്യസ്ത വഴികളിലൂടെ അന്വേഷണം പോയി. സഹോദരിയായ ഹാല എന്നവർ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബന്ധുക്കളുമായി കാര്യങ്ങൾ സംസാരിച്ചു. അബൂ ത്വാലിബ് എന്നവർ ഇടപെട്ടു. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് എന്നവർ കാര്യം കൃത്യമായി നിർണയിച്ചു. ഇത് ഏറ്റവും നല്ല ഒരു മുഹൂർത്തമായിരിക്കുമെന്നവർ മനസ്സിലാക്കി. ഏതായാലും വിവാഹം നിശ്ചയിക്കപ്പെടുകയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രിയ സഖിയായി ഖദീജ ബിൻത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹ കടന്നു വരികയാണ്. ഹംസ റളിയല്ലാഹു അൻഹുവാണ് അന്ന് ഖുതുബ നിർവഹിച്ചത് എന്ന് ചില ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. നിശ്ചിതമായ ഇസ്ലാമിക നിബന്ധനകളിൽ വിവാഹം നടക്കുകയും മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിലേക്ക് ലോകത്തിന്റെ രാജകുമാരൻ കടന്നു വരികയും ചെയ്തു. ഇത് ചരിത്രത്തിന്റെ ഒരു ധടുതിയിലുള്ള വായനയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഒത്തുചേരുന്ന ജീവിതത്തിന്റെ ലോകചരിത്രത്തിന്റെ ധന്യമായ മുഹൂർത്തം. അറബ് കുലം മുഴുവനും ആനന്ദിക്കുന്ന ഒരു വേള. 500 വെള്ളി നാണയങ്ങൾ മഹർ നൽകി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ വിവാഹം നടത്തി. പ്രിയമുള്ളവരെ, കാലത്തിന്റെയും ലോകത്തിന്റെയും പ്രവാചകർ ഉലകത്തിന്റെ മുഴുവനും നന്മയും കാരുണ്യവും ഇന്ന് ഖദീജ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിലാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനായതിൽ തന്നെ അവിടുത്തെ എല്ലാ ഭൗതിക സന്തോഷങ്ങളും ആത്യന്തികമായി ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി മാറുകയായിരുന്നു. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വൈവാഹിക ജീവിതത്തിന്റെ കൃത്യമായ വായനകൾ തിരിച്ചറിയാത്തവർ
ഇസ്ലാം വിമർശനങ്ങളിൽ അനാവശ്യമായി കടത്തിക്കൊണ്ടുവരുന്ന ദുരുപദിഷ്ടമായ വാദങ്ങൾ ഏറ്റുചൊല്ലുകയോ കമന്റ് ചെയ്യുകയോ ചെയ്യുന്നതിന് മുമ്പ് ഈ യാഥാർത്ഥ്യം തിരിച്ചറിയണം. മക്കയിലെ ഏറ്റവും സുന്ദരിയും കന്യകയും സമ്പന്നയുമായ ഒരു സ്ത്രീരത്നത്തെ വിവാഹം കഴിക്കാമായിരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം 40 വയസ്സുള്ള വിധവയായ നേരത്തെ പ്രസവിച്ചിട്ടുള്ള ഖദീജ റളിയല്ലാഹു അൻഹയെ 15 വയസ്സ് വ്യത്യാസത്തിൽ സ്വീകരിക്കുകയായിരുന്നു. ഇതിൽ ചില ദൗത്യ നിർവഹണവുമായി ബന്ധപ്പെട്ട ചില നന്മകൾ ചില യോജിപ്പുകളുണ്ട്, അതിലേക്ക് നമ്മുടെ വായന കടന്നു വരും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളും ഖദീജ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ജീവിതം ഏറ്റവും മാതൃകാപരമായി ലോകത്തിന് മുമ്പിൽ വായിക്കാവുന്നതാണ്. അറബികളിലെ ഏറ്റവും കുലീനയായ സ്ത്രീ എന്ന് മാത്രമല്ല, സയ്യിദത്തു നിസാഇ ഖുറൈഷ്, ഖുറൈശി വനിതകളിൽ നേതാവ്, പാതിവ്രത്യത്തിന്റെയും പരിശുദ്ധിയുടെയും പേരിൽ ത്വാഹിറ എന്നറിയപ്പെട്ടിരുന്ന മഹദി, അൽ അമീൻ അസ്സാദിഖ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ജീവിക്കുകയാണ്. നീതിയും മധുരവും നന്മയും എല്ലാ ഗുണങ്ങളും വിളഞ്ഞു തിളങ്ങി നിൽക്കുന്ന കുടുംബജീവിതം. പ്രിയമുള്ളവരെ, പിണക്കങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ആ ജീവിതത്തിൽ നിന്ന് വായിക്കാനില്ല. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്വഭാവ ഗുണങ്ങളെ വായിക്കാനുള്ള ചില സാക്ഷ്യങ്ങൾ ആ കുടുംബത്തിലും ആ വീട്ടിലുമുണ്ട്. മറ്റൊന്നുമല്ല, ഒന്ന് സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ സാന്നിധ്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സമ്മാനിച്ച അടിമ ഖദീജ റളിയല്ലാഹു അൻഹ നൽകിയതാണ്. ആ വീട്ടിൽ പരിചാരകനായി നിൽക്കുമ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാപിതാക്കൾ തിരിച്ചറിയുന്നു, ഞങ്ങളുടെ മകൻ മക്കയിൽ ഒരു വീട്ടിൽ ഉണ്ട് എന്ന്. അവർ മതിയായ സമ്പത്തും കയ്യിൽ കരുതി വന്നു മോചിപ്പിച്ചു കൊണ്ടുപോകാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ മഹദിയുടെയും വീട്ടിൽ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഹാരിസ ചോദിച്ചു, ഞങ്ങളുടെ മകൻ സയ്യിദ് ഈ വീട്ടിലുണ്ട്, ബന്ദിയായി പിടിക്കപ്പെട്ട് മക്കയിൽ കച്ചവടം ചെയ്യപ്പെട്ട മോൻ, എന്തു വേണമെങ്കിലും ഞങ്ങൾ തരാം, ഞങ്ങളുടെ മകനെ മോചിപ്പിച്ചു കിട്ടാൻ വേണ്ടി വന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ മകൻ വരാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം, യാതൊരു പ്രശ്നവും ഇല്ല. ചരിത്രത്തിൽ വളരെ കൗതുകകരമായി വായിക്കാൻ പറ്റുന്നൊരു അധ്യായമാണിത്. സയ്യിദ് റളിയല്ലാഹു അൻഹു പിതാവിന്റെ കൂടെ പോകാനോ വീട്ടിലേക്ക് മടങ്ങാനോ ആഗ്രഹിച്ചില്ല, മറിച്ച് പറഞ്ഞു, എനിക്കവിടെ എന്റെ ഉപ്പയേക്കാൾ ഉമ്മയേക്കാൾ എല്ലാ വാത്സല്യവും സ്നേഹവും ലഭിക്കുന്ന ഒരു വീടാണിത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവാചകത്വത്തിന്റെ പ്രഖ്യാപനം അന്ന് നടന്നിട്ടില്ല. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ഭവദിയും തമ്മിലുള്ള ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യകാലങ്ങളിൽ ആ വീട്ടിലുള്ളൊരു സാന്നിധ്യമാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. ആ വീട്ടിൽ നിന്ന് കിട്ടിയത് മുഴുവനും വാത്സല്യം, ജന്മം നൽകിയ പിതാവിൽ നിന്നും നൊന്തുപറ്റ മാതാവിൽ നിന്നും ലഭിക്കാത്ത എല്ലാ താരള്യവും സന്തോഷവും സയ്യിദ് ആ വീട്ടിൽ നിന്നറിയുകയാണ്. പിതാവ് അത്ഭുതപ്പെട്ടു. ഈ സ്നേഹത്തിൽ നിന്ന് പിടിച്ചു പറിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. മകനെ അവിടെ നിർത്തിയിട്ട് പോയി. ആ സയ്യിദ് റളിയല്ലാഹു അൻഹു പിന്നീട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വളർത്തുപുത്രനും ഖുർആനിൽ പേരു പറയപ്പെട്ട ഏക സ്വഹാബിയും
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്നേഹത്തിന്റെ പ്രതീകവും എല്ലാമായി ചരിത്രത്തിലേക്ക് ഉദ്ധരിക്കപ്പെട്ടു. ആ വീടിന്റെ നന്മയെക്കുറിച്ച് കൃത്യമായി വായിക്കാനുള്ളൊരു ചിത്രം സയ്യിദ് റളിയല്ലാഹു അൻഹുവിലുണ്ട്. അതേ അങ്ങനെ സന്തോഷകരമായി മുന്നോട്ടു പോകുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാലു പെൺമക്കളും രണ്ട് ആൺമക്കളും ആറു മക്കൾക്ക് ജന്മം നൽകിയത് ആ വീട്ടിൽ നിന്നാണ്. ഖദീജ റളിയല്ലാഹു അൻഹയിൽ നിന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നാല് നിറകുസുമങ്ങളാകുന്ന ഓമന പെൺമക്കൾ ജനിച്ചു. അത് തന്നെ ഒരു സമരത്തിന്റെ അല്ലെങ്കിൽ ഒരു വിപ്ലവത്തിന്റെ ആരംഭമാണ്. പെൺജന്മം ശാപമായി കാണുന്ന കാലത്ത് നാല് പെൺമക്കളുടെ പിതാവെന്ന് അഭിമാനപൂർവ്വം പറഞ്ഞ് അതിൽ ഒരു മകളെ കുടുംബത്തിന്റെ പ്രതിനിധിയായി പ്രഖ്യാപിച്ച മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ദൗത്യ പ്രഖ്യാപനത്തിന്റെ നാളുകളിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ മുന്നോടിയായി അർറുഇയ സ്വാദിഖ സത്യസന്ധമായ സ്വപ്നങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. കാണുന്ന സ്വപ്നങ്ങളെല്ലാം പകൽ വെളിച്ചം പോലെ തെളിയുകയും പുലരുകയും ചെയ്യുന്ന കാലം. അർറുഇയ സ്വാദിഖ സത്യസന്ധമായ കിനാവുകൾ ഏത് സ്വപ്നം കണ്ടാലും ഖദീജ റളിയല്ലാഹു അൻഹയോട് പങ്കുവെക്കും. ഒരിക്കൽ അവിടുന്ന് കണ്ട ഒരു സ്വപ്നം വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് ഒരു കോണി താഴേക്കിറക്കി അതിൽ രണ്ടാളുകൾ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ നടത്തുന്ന സംഭാഷണത്തിന്റെ വാചകങ്ങളും ചരിത്രത്തിൽ കാണാം. മഹാനായ ഇമാം യൂസുഫ് സാലിഹി ഷാമി സുബുൽ ഹുദയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ മഹദി അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നം വിവരിച്ചു. ആ സ്വപ്നം കേട്ട മാത്രയിൽ പൊക്കമതിയും കാര്യങ്ങൾ കൃത്യമായി അവലോകനം ചെയ്യാൻ ശേഷിയുള്ള മഹദിയുമായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞ മറുപടി അബ്ഷിർ ഫഇന്നല്ലാഹ ലാ യസ്നഉ ബിക ഇല്ലാ ഖൈറാ ഹാദാ ഖൈറുൻ ഫഅബ്ഷിർ. അല്ലയോ പ്രിയപ്പെട്ട പ്രവാചക പ്രഭോ എന്ന് പറഞ്ഞില്ലെന്നു മാത്രം മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അവിടുന്ന് സന്തോഷിക്കുവിൻ, അവിടുന്ന് സുവിശേഷത്തിൽ പ്രതീക്ഷിക്കുവിൻ. ഫഇന്നല്ലാഹ ലാ യസ്നഉ ബിക ഇല്ലാ ഖൈറാ, അല്ലാഹു തആല അവിടത്തേക്ക് നല്ലതു മാത്രമേ വിധിക്കുകയുള്ളൂ. ഹാദാ ഖൈറുൻ ഫഅബ്ഷിർ, ഇത് നന്മയാണ്, ഇത് ശുഭസൂചകമാണ്, അതുകൊണ്ട് സന്തോഷിച്ചുകൊള്ളുക. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തീർത്തും വേറിട്ട ഒരു രംഗത്തെ കടന്നു വരുമ്പോൾ ഒരു ഭർത്താവിന് നൽകുന്ന താങ്ങും തണലും എത്രമാത്രമായിരുന്നു എന്നുകൂടി ഇതിൽ നിന്ന് വായിക്കാൻ കഴിയും. അങ്ങനെ മഹദിയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏതു ഘട്ടത്തിലും ഒരു സപ്പോർട്ടായി നിൽക്കുകയാണ്. പിന്നൊരിക്കൽ പറഞ്ഞു, അല്ലയോ ഖദീജ, ഒരു കാഴ്ച ഞാൻ കാണുന്നുണ്ട്, പക്ഷേ അതെന്താണ് ആ കാഴ്ചയെന്ന് എനിക്കൊരു ബേജാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാൻ വെളിച്ചം കാണുന്നു, ശബ്ദം കേൾക്കുന്നു, അതുപോലെ പല പല അത്ഭുതങ്ങളും ഞാൻ കാണുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വിഷമിക്കേണ്ടതില്ല, അവിടത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലതു മാത്രമേ വിധിക്കുകയുള്ളൂ. ഇതുപോലെ ഏതേത് ഘട്ടങ്ങളിലും അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് താങ്ങും തണലുമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാന്തത ഇഷ്ടപ്പെട്ട് പ്രകാശഗിരിയിലെ ഹിറാ ഗുഹയുടെ അകത്തളത്തിലേക്ക് ആരാധനയിൽ കഴിഞ്ഞുകൂടാൻ പോകുന്നു. മാനം മുട്ടുന്ന ഗിരിശൃംഗത്തിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഗിരിശൃംഗത്തിലെ ഒരു പൊത്തിന്റെ ഉള്ളിൽ കഴബാലയത്തെ നേരിട്ട് നോക്കിയാൽ കാണാവുന്ന സൂക്ഷ്മത കൃത്യതയുള്ള ഒരു പോയിന്റിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആരാധനയിൽ കഴിയുകയാണ്. ആ സമയത്തും ഭർത്താവിന് എല്ലാവിധ പിന്തുണയും നൽകി ഭക്ഷണവും പേറി മല കയറി
മേലെ ചെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി പരിചരണം ഒരുക്കുന്നു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നിരുത്സാഹപ്പെടുത്തുകയോ ഇതെന്ത് പണിയാണെന്ന് ചോദിക്കുകയോ ഒന്നുമല്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലെ പ്രവാചകത്വ വ്യക്തിത്വത്തെ മഹദി അവർകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, കൃത്യമായി അതിനെ ഉൾക്കൊള്ളുകയാണ്. കൂടെ കയറി ചെന്നു, ഭക്ഷണം കൊണ്ട് കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കാണുന്ന കാഴ്ചകൾ മഹദിയോട് പങ്കുവച്ചു. അപ്പോൾ ഒരിക്കൽ ഒരു ചെറിയ പരീക്ഷണം നടത്തിയാലോ എന്ന്. മലക്കു തന്നെയാണോ വരുന്നത്, അതല്ല മറ്റേതെങ്കിലും ശക്തികളാണോ എന്നറിയാൻ ചെറിയൊരു പരീക്ഷണം ഞാൻ നടത്താം. സന്ദർശിക്കുന്ന മലക്ക് വരുന്ന നേരത്ത് എന്നോടൊന്ന് പറയണം. മഹദിയവറുകൾ പറഞ്ഞു, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കൃത്യമായ സമയത്ത് അറിവുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചേർന്നിരുന്നു മഹദി. എന്നിട്ട് നേരെ നോക്കിയിട്ട് ചോദിച്ചു, അല്ല കാണുന്നുണ്ടോ? അതേ കാണുന്നുണ്ട്. ശരി, അല്പം കഴിഞ്ഞവിടുത്തെ മേൽമുണ്ട് അല്പമൊന്ന് മാറ്റി തലയിലെ രോമങ്ങൾ വെളിവാകുന്നത് വരെ. എന്നിട്ട് ചോദിച്ചു, ഇപ്പോൾ കാണുന്നുണ്ടോ? ഇല്ല. മഹദിയവർകൾ പറഞ്ഞു, ശരി, യാഥാർത്ഥ്യം ബോധ്യമായിരിക്കുകയാണ്. ഇത് അള്ളാഹുവിൽ നിന്നുള്ള മലക്കായിരിക്കും. മലക്കായതുകൊണ്ടാണ് സ്ത്രീയുടെ തലയിലെ വസ്ത്രം മാറിയപ്പോഴേക്ക് മടങ്ങിപ്പോയത്. വല്ല പൈശാചിക ദുർബോധങ്ങളുമായിരുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാകുമായിരുന്നില്ല. നിങ്ങൾ നോക്കൂ, അറിയുന്ന വിധത്തിൽ ആശ്വാസം നൽകുകയും എല്ലാ വിധേനയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അതാ വരുന്നു ഏറ്റവും ആകാശം ഭൂമിയോട് സംവദിക്കുന്ന ദിവസം. മുഹമ്മദുൻ ഫീ ഫുആദിൽ ഗാരി യർതജിഫു ഫീ കഫ്ഹി ദഹ്റു വൽ ആയാത്തു വസ്സുഹുഫു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏകാഗ്രധ്യാനത്തിൽ ഏകാന്തതയിൽ ഹിറാ ഗുഹാന്തരത്തിൽ ഇരിക്കുമ്പോൾ അതാ കാണുന്നു മലക്കുൽ അമീൻ ജിബ്രീൽ അലൈഹി സ്വലാമിന്റെ ആഗമനം. ഫീ കഫ്ഹി ദഹ്റു വൽ ആയാത്തു വസ്സുഹുഫു, കാലത്തിന്റെ മുഴുവൻ നെടുനായകത്വത്തിന്റെ ഔദ്യോഗിക ദൗത്യം, ആകാശത്തിന്റെ ഭൂമിയോട് സംവദിക്കാനുള്ള സന്ദേശങ്ങളുടെ സമാഹാരം, അതിന്റെ പ്രാരംഭ സംബോധന, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതാ പരിശുദ്ധമായ ഖുർആനിന്റെ ആദ്യ സൂക്തങ്ങൾ അവതരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതിയൊരു ലോകത്തെയും പുതിയൊരു സന്ദേശത്തെയും സ്വീകരിക്കുകയാണ്. ഖുർആനെ സ്വീകരിക്കുമ്പോൾ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നുവരെ സ്വീകരിച്ച മലക്കിന്റെ സന്ദേശമോ അന്നുവരെ സ്വീകരിച്ച സ്വപ്ന ദർശനത്തിന്റെ പ്രാധാന്യമോ അല്ലാതെ അതിനേക്കാൾ അത്യുന്നതമായ ഒരു ദൗത്യത്തെയും ഭാരമേറിയ ഒരു ഉടമ്പടിയെയും ഏറ്റെടുക്കുകയാണ്. അതിൻ്റെതായ ഒരു പ്രാധാന്യം അവിടുത്തെ ഹൃദയത്തിൽ വരുന്നു. അവിടുന്ന് പെട്ടെന്ന് പുതിയ ഒരു ഉൾക്കൊള്ളലിന്റെ മാറ്റത്തിലേക്ക് വരുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാവങ്ങൾ മാറുകയാണ്. കാരണം ഈ അവതരിച്ചിരിക്കുന്ന ഖുർആൻ ഏതാണ്? ലോ അൻസൽന ഹാദൽ ഖുർആൻ അലാ ജബലിൽ ലറൈതഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശ്യത്തില്ലാഹ്. മലക്ക് വഹിക്കാനാവാത്ത, പർവ്വതത്തിന് താങ്ങാനാവാത്ത, ഗിരിശൃംഗങ്ങൾക്ക് ഏറ്റെടുക്കാനാവാത്ത അത്രയും മഹത്വമുള്ള ഒരു ദർശനത്തെ, ഖുർആനിക സൂക്തത്തെ, ഖുർആൻ വേദത്തെ ആ ഗിരിശൃംഗത്തിലെ ഗുഹാന്തരത്തിലിരിക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലേക്ക് വഹിക്കുകയാണ്. ഈ സൂക്തം കൂടി ഇവിടെ ചേർത്ത് വായിക്കുമ്പോഴാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാവത്തെക്കുറിച്ചുള്ള കൃത്യമായ പ്രാധാന്യം നമുക്ക് ബോധ്യമാകുന്നത്. ഖുർആൻ അവതരിച്ചിരുന്നെങ്കിൽ ഒരു പർവ്വതത്തിന്റെ മേലായിരുന്നെങ്കിൽ അത് ധൂമങ്ങളായി മാറുമായിരുന്നു. അങ്ങനെയുള്ള ഖുർആൻ അവതരിക്കുന്നത് എവിടെയാണ്? അതേ കാലത്തെ മുഴുവനും അതിജയിക്കാൻ ആത്മധൈര്യമുള്ള ഹൃദയത്തിലേക്ക് അവതരിക്കുകയാണ്. മനുഷ്യ ഹൃദയങ്ങൾക്ക് അള്ളാഹു തആല നൽകിയ പ്രത്യേകമായ ഒരു സൃഷ്ടിപ്പിന്റെ വൈഭവമുണ്ട്. അതുകൂടി ഇവിടെ വായിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല.
അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഖുർആൻ സ്വീകരിച്ച മാത്രയിൽ ആദ്യ ഭാഗങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ഗിരിശൃംഗത്തിൽ നിന്ന് താഴേക്കിറങ്ങുമ്പോൾ വിളിക്കുന്നത് യോട് വിളിച്ചു പറയുകയാണ്, എനിക്കൊന്ന് പുതപ്പിച്ചു തരാൻ, എനിക്കൊന്ന് പുതപ്പിച്ചു തരാൻ. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഉമ്മയുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലും പോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതൃസമാനമായ പരിചരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച വത്സലയായ പത്നിയുടെ ചാരത്തേക്ക് ചെല്ലുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സ്, ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് 55 വയസ്സ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ആ മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല ഖദീജ ബിന്ത് ഖുവൈലിദ റളിയല്ലാഹു അൻഹ കൃത്യമായി ആ ദൗത്യം ഏറ്റെടുക്കുകയാണ്. കേവലം ജീവിതത്തിന്റെ ആനന്ദങ്ങളിൽ മാത്രം ആലോചിക്കുകയും പക്വതയും പരിചരണ യോഗ്യതയും ഇല്ലാത്ത ഒരു പത്നിയായിരുന്നു അന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇതുപോലെ താങ്ങും തണലുമാകാൻ കഴിയുമായിരുന്നില്ല. മഹദിയവർകൾ സ്വീകരിച്ചു കിടത്തി, പുതപ്പിട്ട് മൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അള്ളാഹു തആല അവിടുത്തെ കൈവിടില്ല. കാരണം അവിടുന്ന് ഒരുപാട് നന്മകളുടെ പ്രതീകമാണ്. കാരണം എന്താണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നേരത്തെ തന്നെ ഖദീജ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഇന്നി അറാ ലൗഅൻ വാസ്മഉ സൗതൻ ലഖദ് ഖശീതു അൻ അകൂന കാഹിന, ഞാനൊരു ജ്യോത്സ്യനായി പോകുമോ, എന്താണ് ഈ കാണുന്നത്, എന്താണ് ഈ കേൾക്കുന്നത് എന്നൊരിക്കൽ ചോദിച്ചപ്പോൾ ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്നല്ലാഹ ലാ യഫ്അലു ദാലിക ബിക, അല്ലയോ പ്രവാചക പ്രഭോ, അല്ലയോ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും അല്ലാഹു തആല അങ്ങനെ അവിടുത്തെ ആക്കില്ല. കാരണം ഇന്നക തസ്ദുഖുൽ ഹദീസ വതുഅദ്ദിൽ അമാനത വതസിലുർ റഹിമ, അവിടുത്തെ ജീവിതത്തിൽ പരിപാലിച്ചു പോരുന്ന ഗുണങ്ങൾ അല്ലാഹു തആല അവിടുത്തേക്ക് നന്മ മാത്രം വിധിക്കാൻ പൂർണതയുള്ളതാണ്. കാരണം സത്യസന്ധമായ വാചകങ്ങളും വർത്തമാനങ്ങളും ഏൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ വിശ്വസ്തതയോടുകൂടി ചെയ്യുന്നവരും കുടുംബബന്ധങ്ങൾ ചേർക്കുന്നവരുമാണ്. ഈ ഗുണങ്ങളെല്ലാം നന്മയുടെ ഗുണങ്ങളാണ്. അതുകൊണ്ട് അവിടുത്തെ അള്ളാഹു പരാജയപ്പെടുത്തൂല. സമാനമായ ഒന്നുകൂടി കടന്ന പ്രയോഗമാണ് അന്ന് നടത്തുന്നത്, ലാ യുഖ്സീകല്ലാഹു അബദാ, അല്ലയോ പ്രവാചക പ്രഭോ, അവിടുത്തെ അള്ളാഹു സുബ്ഹാനഹു വതആല നിരാശപ്പെടുത്തുകയില്ല. കാരണമെന്തേ? അവിടുന്ന് എല്ലാ നന്മകളുടെയും കേന്ദ്രമാണ്, പാവങ്ങൾക്ക് അവലംബമാണ്, വിധവകൾക്ക് സഹായിക്കുന്നവരാണ്. അങ്ങനെ അങ്ങനെയുള്ള നന്മകൾ എണ്ണിപ്പറഞ്ഞു, വീണ്ടും ആശ്വസിപ്പിച്ചു. വേദജ്ഞാനമുള്ള വറഖത്ത് ബിൻ നൗഫലിന്റെ അടുക്കലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എല്ലാവർക്കും അറിയുന്ന ചരിത്ര മുഹൂർത്തമാണത്. അവിടുന്ന് കാര്യം ഒന്നുകൂടി ക്ലിപ്തപ്പെടുത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ വിശദീകരിച്ചു. അതിന് സാക്ഷിയായതും അതിനവസരമൊരുക്കിയതും ഖദീജ റളിയല്ലാഹു അൻഹയാണ്. അവിടുന്ന് ഉറപ്പിച്ചു, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഈ ലോകത്തിന്റെ മുഴുവനും നെടുനായകത്വം ഏറ്റെടുക്കാനുള്ള പ്രവാചക ദൗത്യത്തിലേക്ക് പരിപൂർണതയോടെയുള്ള പ്രഖ്യാപനം നടത്തുകയാണ് ഇവിടെ. അതിനൊപ്പം നിന്നു. ആദ്യത്തെ മുസ്ലിമത്തായി, വിശ്വാസിയായി, വിശ്വാസിനിയായി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ചേർന്നു. കേവലമായ ഒരു യോജിപ്പല്ല, ഭർത്താവ് കൊണ്ടുവന്നതുകൊണ്ട് ഭാര്യ സ്വീകരിക്കുക എന്നതല്ല, കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഭർത്താവിന്റെ ആശയത്തിലേക്ക് ചേർന്നത് എന്ന് ഇത്തരം സംഭാഷണങ്ങൾ നമുക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ കാര്യങ്ങൾ വേർതിരിച്ചു മനസ്സിലാക്കി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വ്യക്തിത്വത്തെ അറിഞ്ഞു, അവിടുത്തെ ജീവിത ഗുണങ്ങളെ വായിച്ചു, സഹവാസത്തിന്റെ നന്മകൾ അറിഞ്ഞു. എല്ലാം പരിലാളിച്ചും പരിഗണിച്ചും കൊണ്ടാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹ
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അംഗീകരിച്ചു കൂടെ നിൽക്കുന്നത്. നിസ്കാരം പഠിച്ചു, മുന്നോടിയായി അംഗസ്നാനം പഠിച്ചു, ഭർത്താവിനൊപ്പം വീട്ടിന്റെ ഉള്ളിൽ ആരാധനയിൽ കഴിഞ്ഞുകൂടി. ഓരോ ദിവസവും പുതിയ പുതിയ ദൗത്യങ്ങൾ, പുതിയ പുതിയ വെല്ലുവിളികൾ, പുതിയ പുതിയ പ്രതിസന്ധികൾ എല്ലാം കടന്നു വരികയാണ്. ഏതു ഘട്ടത്തിലും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആശ്വാസം നൽകിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നു. ഉമ്മുൽ മുഅ്മിനീൻ സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ ഖദീജ ബിന്ത് ഖുവൈലിദ് റളിയല്ലാഹു അൻഹാ. മഹദിയുടെ ഹൃദയത്തിൽ ഇനി ഒരു സ്വപ്നമേ ഉള്ളൂ. ചരിത്രം നീണ്ടതാണ്, ഒരുപാട് അധ്യായങ്ങൾ നമുക്ക് വായിക്കാനുണ്ട്. കടന്നുപോയ സഞ്ചാര പഥങ്ങളെ മുഴുവനും നമുക്ക് പുനർവായിക്കാനുണ്ട്. പവിത്രമായ റമദാനിന്റെ പുണ്യമേറിയ 10-ാം ദിവസം നമുക്ക് ആ ഓർമ്മകൾ കൂടുതൽ കൂടുതൽ ഉലകത്തിന്റെ ഹൃദയത്തിലേക്ക് വരുന്ന സമയമാണിത്. ഈ സമയത്ത് മഹദിയെക്കുറിച്ച് പറഞ്ഞാലും വായിച്ചാലും വിശ്വാസിയുടെ ഹൃദയവും അധരവും ശ്രവണപുടങ്ങളും മതിയാവില്ല. ഈ ഒരു ധന്യമായ മുഹൂർത്തത്തിൽ ചരിത്രത്തിന്റെ കുറച്ച് പേജുകളെ നമുക്ക് മറിച്ചിട്ടുകൊണ്ട് മുന്നോട്ട് പോകാം. എന്റെ പ്രിയമുള്ളവരെ, ആ മഹദിയുടെ ജീവിതം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊപ്പം ധന്യമായി മുന്നോട്ടു പോകുമ്പോൾ പ്രവാചകത്വ ദൗത്യ പ്രഖ്യാപനത്തിന്റെ ആദ്യ നാളുകൾ അതീവ രഹസ്യമായി ഒപ്പം നിൽക്കാൻ, അലി റളിയല്ലാഹു അൻഹുവിനെ സമാശ്വസിപ്പിക്കാൻ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗമനത്തെ ഉൾക്കൊള്ളാൻ, അവിടുത്തെ ചാരത്തു നിന്നുകൊണ്ടുള്ള ചർച്ചകളെ തിരിച്ചറിയാൻ, വീട്ടിലെ കാര്യങ്ങൾ നോക്കാൻ, പെൺമക്കളെ പരിചരിക്കാൻ, ഗൃഹകാര്യങ്ങളിൽ മുഴുവനും ആശ്വാസം നൽകാൻ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുഴുവനും സ്വന്തം ധനത്തിൽ നിന്ന് എത്രയും വിനിയോഗിക്കാൻ, യാതൊരു പ്രയാസവുമില്ലാതെ അവിടുത്തെ ദൗത്യ മുന്നേറ്റത്തിന്റെ വഴിയിൽ ആവശ്യമായത് മുഴുവനും ചിന്ത കൊണ്ടും ശരീരം കൊണ്ടും സ്വത്തുകൊണ്ടും സമയം കൊണ്ടും എല്ലാം സർവാത്മന സമർപ്പിക്കാൻ സൗഭാഗ്യം കിട്ടിയ മഹദിയാണ് ഖദീജ റളിയല്ലാഹു തആല അൻഹാ. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ഹൃദയത്തിലെ രാജ്ഞിയായി കാണുകയാണ് ഖദീജ ബീവിയെ. മഹാനായ ഡോക്ടർ മുഹമ്മദ് അബ്ദു യമാനിയുടെ ഗ്രന്ഥത്തിന്റെ നാമകരണം തന്നെ സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹൃദയത്തിലെ രാജ്ഞി എന്ന പേര് വളരെ മനോഹരമായ പേരാണ്. സമാനമായ പ്രയോഗങ്ങളിൽ സമാന്തരമായി തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയ വേറെയും ആളുകളെ നമുക്ക് കാണാൻ കഴിയും. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒപ്പം രണ്ടുപേരും തമ്മിലുള്ള ജീവിതത്തിന്റെ സന്തോഷങ്ങളെ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇളയ മകൾ ഒന്നുകൂടി അടുത്തനുഭവിക്കുകയാണ്. അങ്ങനെ മുന്നോട്ടു പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ, ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിൽ വലിച്ചിട്ട സംഭവം, ഹദീ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇടപെടുന്നത്, അങ്ങനെ മക്കയിൽ ഇന്നലെ വരെ സ്നേഹിച്ച മുഴുവൻ ആളുകളും ഒരു ഭാഗത്ത് എതിർപ്പിന്റെയും വിമർശനത്തിന്റെയും അമ്പുകൾ കൂർപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ മനം നൊന്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇത് അതിജയിക്കുമെന്ന ഒരു തീർച്ച ഖദീജ റളിയല്ലാഹു അൻഹയ്ക്കറിയാം. കാരണം വറഖത്ത് ബിൻ ഔഫിൽ നിന്ന്, വേദപണ്ഡിതന്മാരിൽ നിന്ന്, ആത്മീയ ദർശനങ്ങളിൽ നിന്ന് ഖദീജ റളിയല്ലാഹു അൻഹ ഇതെല്ലാം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു വലിയ പ്രതീക്ഷയുടെ മുമ്പിലാണുള്ളത്. ഈ ഇസ്ലാം ലോകം മുഴുവനും സ്വീകരിച്ച് വിജയശ്രീലാളിതരായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നേറി നിൽക്കുന്നതെന്ന് കാണാനുള്ള കൊതിയോടെ ഏതേത് ആപൽഘട്ടങ്ങളെയും അതിജീവിക്കാനുള്ള ആത്മധൈര്യം നൽകിക്കൊണ്ട് മുന്നോട്ടു പോകുന്നു ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹ. ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ പ്രത്യേക ആശംസകൾ, സലാം അറിയിക്കലുകൾ, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ദർശനം, ഇതെല്ലാം ഖദീജ റളിയല്ലാഹു അൻഹയുടെ ജീവിതത്തിൽ കടന്നുപോയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയിരിക്കെ കാലത്തിന്റെ നിയോഗം എല്ലാവരെയും അയക്കും ചില ദൗത്യങ്ങൾ നിർവഹിക്കാൻ. എല്ലാവരും ഈ ലോകത്ത് വന്ന് അത് നിർവഹിച്ച് മടങ്ങിപ്പോകേണ്ടവരാണ്. ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് ഇനി അധികം ഇവിടെ നിൽക്കാൻ നേരമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യം പൂർത്തിയായിട്ട് വേണം ഇനി ഇതെല്ലാം ഒന്ന് പുലർന്നു കാണാൻ എന്നാഗ്രഹിച്ചിരിക്കുമ്പോഴും ഖദീജ റളിയല്ലാഹു തആല അൻഹയ്ക്ക് യാത്രയ്ക്ക് സമയമായിരിക്കുന്നു. മഹദി അവർക്ക് സുഖമില്ലാതെയായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞങ്ങൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരസ്യ പ്രബോധനത്തിന്റെ നാളുകളിലെ പ്രതിസന്ധികളെ കുറിച്ച് വീട്ടിൽ നിന്ന് ഉമ്മ ഉപ്പയെ ആശ്വസിപ്പിക്കുന്നത്, വീട്ടിൽ ഞങ്ങളോട് പറഞ്ഞു തരുന്നത് എല്ലാം ഇങ്ങനെ ഓർത്തു വരികയാണ്. അതിനിടയിൽ വെച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട മാതാവിന് സുഖമില്ലാതെയായി.
പരിചരണത്തിനു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ കൂടെ നിന്നു. പ്രിയമുള്ളവരെ, ആ പരിചരണത്തെ തുടർന്ന് അവർ തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴം ഒന്നുകൂടി ഞങ്ങൾക്ക് മനസ്സിലാക്കാനായി. പക്ഷേ കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും ഈ ലോകത്തോട് വിട പറയേണ്ടതാണ്. ആ വിളിക്കുത്തരം നൽകാതിരിക്കാൻ ആർക്കും കഴിയില്ല. മഹദി അവർകൾ പവിത്രമായ റമദാനിൽ ഈ ലോകത്തോട് യാത്രയാവുകയാണ്. ആ യാത്രയാവുന്ന സംഭവത്തെ മഹാന്മാരായ ആളുകൾ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. മഹദി അവർകൾ പരിശുദ്ധമായ റമദാനിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നിയായി കഴിഞ്ഞുകൂടുന്ന വേളയിൽ ഒരുപാട് സ്വപ്നങ്ങളെ ബാക്കിയാക്കി പ്രതീക്ഷകളെ മുന്നിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വെച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുന്നു. ധന്യമാർന്ന ഒരു ജീവിതം നബി ജീവിതത്തിന്റെ അരമനകളെ ഒരുക്കി വെച്ച് വേണ്ട സപ്പോർട്ടുകൾ മുഴുവനും നൽകിയിട്ടാണ് മഹദി അവർകൾ യാത്രയായത്. ആ യാത്രയെ തുടർന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങൾക്ക് മൂത്താപ്പയായ അബൂ താലിബ് എന്നവരും നഷ്ടപ്പെട്ടതേ വർഷമാണ്. ഈ വർഷത്തെ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളത് ദുഃഖവർഷമായി രേഖപ്പെടുത്തിയതായി കാണാം. 65-ാമത്തെ വയസ്സിൽ പരിശുദ്ധമായ റമദാനിൽ ലോകത്തോട് വിട പറഞ്ഞു പോയ മഹദി ഖദീജ റളിയല്ലാഹു അൻഹ. പ്രിയമുള്ളവരെ, ആ മരണത്തിന്റെ സമയത്ത് മഹദി അവർകൾ ഒരു നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയാണ് യാത്രയായത്. ആ പുഞ്ചിരിയെക്കുറിച്ച് ചരിത്രകാരന്മാർ ചർച്ച ചെയ്തു, ഏതായിരിക്കും ഈ പുഞ്ചിരി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ലഭിക്കാനുള്ള പറുദീസയെ കണ്ടുകൊണ്ടുള്ള പുഞ്ചിരിയായിരുന്നു എന്നാണ് അതിന് വിശദീകരണം നൽകിയത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞുവല്ലോ, മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹയ്ക്ക് സുവിശേഷം അറിയിച്ചുകൊള്ളൂ. എന്താണ് സുവിശേഷം നൽകേണ്ടത്? അതേ അല്ലാഹു തആല സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ പഴയ ഒരു സംഭവം, ഹാദിഹി ഖദീജത്തു ഖദ് അതത്, അതാ ഖദീജ വന്നിരിക്കുന്നു, മഅഹ ഇനാഉൻ ഫീഹി ഇദാമുൻ ഔ തആമുൻ ഔ ശറാബ്. ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, അതാ വന്നിരിക്കുന്നു, ഖദീജ വന്നിരിക്കുന്നു. ആ ഖദീജ റളിയല്ലാഹു അൻഹയോടൊപ്പം അവിടത്തേക്കുള്ള ഭക്ഷണ പാനീയങ്ങളുണ്ട്. ഫൈദാ ഹിയ അത്തത്തുക്ക ഫഖറ അലൈഹി സലാം, അവിടുന്ന് മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ വന്നാൽ എന്റെ ഒരു സലാം അറിയിക്കണം, മിൻ റബ്ബിഹാ വ മിന്നി, അല്ലാഹുവിൽ നിന്നും എന്നിൽ നിന്നുമുള്ള സലാം ഖദീജയെ അറിയിക്കണമെന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജിബ്രീൽ അലൈഹി സലാം പറഞ്ഞു. വബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്ന, അവിടുന്ന് നല്ല സ്വർണത്തിന്റെ ഒരു സ്വർഗമുണ്ടെന്നും അതിൽ പ്രയാസങ്ങൾ ഏതുമില്ലെന്നും എല്ലാ ആനന്ദങ്ങളുടെയും പറുദീസമായ ഒരു സുവർണ പറുദീസ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന വൃത്താന്തം പറയണം എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞിരുന്നു. അതേ വിയോഗത്തിന്റെ നിമിഷം ആ പറുദീസയെ നേരിൽ കണ്ടുകൊണ്ട് ഒരു പാൽപുഞ്ചിരിയോടുകൂടിയാണ് മഹദി അവർകൾ ലോകത്തോട് വിട പറഞ്ഞത്. റളിയല്ലാഹു അൻകി യാ ഖദീജ, ഖദീജ റളിയല്ലാഹു തആല അൻഹ, അല്ലാഹു തആല മഹദി അവർകളുടെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാവർക്കും എല്ലാ നന്മയും വിജയവും നൽകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് പിന്നെയും പത്നിമാർ കടന്നു വന്നു. അവരോടെല്ലാവരോടും ഒപ്പമുള്ള ജീവിതം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നയിച്ചു. അതിന്റെ എല്ലാം ഇടയിലും സയ്യിദത്തും ഫീ ഖൽബിൽ മുസ്തഫ, ഏതേത് നിമിഷങ്ങളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഓർമ്മകൾ ഖദീജ ബീവിയെ കുറിച്ച് മാത്രമായിരുന്നു എന്ന് പറഞ്ഞാൽ അത്രത്തോളം ഉയർന്ന ഒരു പദവി ഒരു മഹദിക്കും ഒരു പത്നിക്കും അവിടുന്ന് നൽകിയിരുന്നില്ല. അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഹാല എന്ന ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ സഹോദരി കടന്നു വരുമ്പോൾ, ഹാദിഹി ഹാല, ഓ ഹാല വന്നു അല്ലേ, എത്ര വലിയ ആഘോഷത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ സ്വീകരിച്ചത് എന്ന് കാണാം. അതേ ആയിഷ റളിയല്ലാഹു അൻഹയോടുള്ള സംഭാഷണങ്ങളിൽ, അല്ലയോ പ്രവാചക പ്രഭു, അവിടുത്തേക്ക് വേറെ ഒരു പത്നിമാരും ഇല്ലാത്തതുപോലെയാണോ? അതെ, എനിക്ക് ഖദീജയോളം വേറെ ആരുമില്ല, ആരും എന്നെ സഹായിക്കാനില്ലാത്ത കാലത്ത് സഹായിച്ചത്, എനിക്കൊന്നും തരാനില്ലാത്ത കാലത്ത് നൽകിയത്, എനിക്ക് അല്ലാഹു സന്താനങ്ങളെ നൽകിയത്, എനിക്കൊരുപാട് നന്മകളെ നൽകിയത് ഖദീജയിലൂടെയാണ്. അതുകൊണ്ട് ഖദീജയുടെ സ്ഥാനത്താരും എത്തുകയില്ല. മറ്റൊരിക്കൽ ചോദിച്ചു, ഖദീജ ബീവി വിവാഹം കഴിക്കുന്ന സമയത്ത് അവിടുത്തെ രോമങ്ങളിൽ ചിലത് നരച്ചിരുന്നില്ലേ? അവിടുന്ന് 40 വയസ്സായിരുന്നില്ലേ?
അങ്ങനെയെല്ലാം എണ്ണി എണ്ണി ചോദിച്ചു കഴിഞ്ഞിട്ട് ചോദിച്ചു, അല്ല ആരോടാണ് അവിടത്തേക്ക് കൂടുതൽ ഇഷ്ടം, എന്നോടാണോ അതല്ല ഖദീജയോടാണോ? അതേ മോളെ ആയിഷ, അവിടുന്ന് എനിക്ക് ഖദീജയോടുള്ള പരിഗണനയുടെ കാരണം വിശദീകരിച്ചുകൊണ്ട് ന്യായബോധത്തോടെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖദീജയോളം നിങ്ങൾ ആരും എത്തുകയില്ല. ബഹുമാനപ്പെട്ട സൈനബ് റളിയല്ലാഹു അൻഹ മോചനദ്രവ്യമായി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിലേക്ക് അബുൽ ആസ് ബിൻ റബീ എന്നവർക്ക് ജാമ്യം നൽകാൻ വേണ്ടി മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിലേക്ക് ഖദീജ റളിയല്ലാഹു അൻഹ അണിഞ്ഞിരുന്ന ആഭരണത്തിൽ നിന്ന് സൈനബ് റളിയല്ലാഹു അൻഹയുടെ കയ്യിലുണ്ടായിരുന്ന മാല കൊടുത്തുവിട്ടപ്പോൾ മഹാനരായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയത്തിലേക്ക് ഖദീജ മഹദിയുടെ ഓർമ്മകൾ തേട്ടി വരികയായിരുന്നു. അവിടുന്ന് സ്വഹാബത്തിനോട് പറഞ്ഞ സംഭാഷണങ്ങളിൽ ആ ബഹുമാനത്തിന്റെയും സ്നേഹത്തിന്റെയും വാചകങ്ങളുണ്ട്. വീട്ടിൽ ഒത്തുകൂടുമ്പോൾ മഹദിയെ ഓർത്തുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹയുടെ കൂട്ടുകാരികൾക്ക് സൽക്കാരം നൽകുന്നതും അവർക്ക് ആടറുത്ത് മാംസം കൊടുത്തയക്കുന്നതും എല്ലാം സ്വഹീഹുൽ ബുഖാരിയിലടക്കം റിപ്പോർട്ട് വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഓർമ്മകളുടെ തീരത്ത് കടന്നു പോകുമ്പോൾ മക്ക വിജയത്തിന്റെ അന്ന് വിജയത്തിന്റെ പതാക എവിടെയാണ് നാട്ടേണ്ടത് എന്ന് അലി റളിയല്ലാഹു അൻഹു അന്വേഷിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ ആലോചിക്കാനുണ്ടായില്ല. ഇതെല്ലാം വിജയിച്ച് വിജയ പതാക പറന്നു കാണണമെന്ന് ആഗ്രഹിച്ച എന്റെ പ്രിയപ്പെട്ട പത്നി ഹുജൂനിൽ ജന്നത്തുൽ മുഅല്ലയിൽ വിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ചാരത്തു തന്നെയാവട്ടെ ആ പതാക ഉയർന്നു നിൽക്കേണ്ടത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെയാണ് മസ്ജിദുർ റായ, പതാക നാട്ടിയ സ്ഥലത്ത് ഒരു പള്ളിയുണ്ട്. പ്രിയമുള്ളവരെ, അങ്ങനെയെല്ലാമുള്ള ഒരുപാട് സംഭവങ്ങളും സ്നേഹമസൃണമായ സമീപനങ്ങളുടെയും പരസ്പരം ആദരിച്ചുകൊണ്ടുള്ള പെരുമാറ്റങ്ങളുടെയും സമ്പന്നമായ ഒരു ധന്യജീവിതത്തെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ഖദീജ ബിവി റളിയല്ലാഹു അൻഹയുടെയും ജീവിതത്തിൽ നിന്ന് ലോകത്തിന് വായിക്കാം, അത് പുനർവായിക്കാനും പാഠങ്ങൾ ഉൾക്കൊള്ളാനും നേരായ വഴിയിൽ സഞ്ചരിക്കാനും നമുക്കാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുണ്യമേറിയ റമദാനിന്റെ 10 ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്മരണകൾ ലോകം അയവിറക്കുമ്പോൾ ചരിത്രത്തിലെ ചില അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ അവിടുത്തെ വിയോഗത്തിന്റെ ആണ്ടിന്റെ ദിനമാണ്. കൃത്യമായ തീയതിയിൽ ചരിത്രങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ഏതായാലും ആ മഹദിയുടെ സ്മരണ നിലകൊള്ളുന്നത് റമദാനിലാണ് എന്നതിൽ പക്ഷാന്തരങ്ങളില്ല. ആ മനോഹരമായ ഓർമ്മകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഉൾവഹിച്ച് ജീവിതത്തെ പുനർവായിച്ച് ജീവിതത്തെ പുനർരചിച്ച് നന്മയുടെ സ്വർഗത്തിലെത്താനും നാളെ സ്വർഗീയ വസന്തത്തിൽ വെച്ച് നമ്മുടെ എല്ലാവരുടെയും മാതാവ് ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മടിത്തട്ടിൽ ചാരത്ത് എത്തിച്ചേരാനും നമുക്ക് സൗഭാഗ്യമുണ്ടാകട്ടെ. ജന്നത്തുൽ മുഅല്ലയിൽ വിശ്രമിക്കുന്ന മഹദിയവർകളുടെ സന്നിധാനത്തിൽ ഈ സന്തോഷ വർത്തമാനങ്ങൾ ഒരു സമ്മാനമായി ചെന്നുചേരട്ടെ. നിങ്ങൾ കേൾക്കുന്നതും നമ്മൾ പറയുന്നതും മർക്കസുസ് സഖാഫത്ത് സുന്നിയെ ഒരുക്കുന്ന ഈ വിജ്ഞാന സിദ്ധിയും അവിടുത്തെ ഒരു സന്തോഷം ലഭിക്കാൻ കാരണമാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ സല്ലല്ലാഹു തആല വസല്ലമ അലാ ഖൈറി ഖൽഖിഹി സയ്യിദന മുഹമ്മദിൻ വആലിഹി വസ്ഹബി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ